summing summing and averaging amplifier ആണ് ഇതില് summing amplifier നെയാണ് നോക്കുന്നത് ഇത് ഈ കണക്ഷൻ ഇതുപോലെ ചെയ്യാ 2 ന് രണ്ട് റെസിസ്റ്റൻസ് V1 ഉം V2 ഉം ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു 10k നമ്മൾ 2 ന് എടുത്തിട്ട് 6 ലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്യുവൽ പവർ സപ്ലൈ 7 ല് പ്ലസ് VTC ഉം 4 ല് മൈനസ് VTC ഉം കൊടുക്കുന്നുണ്ട് 6 എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഇനി ഒരു സെല്ല് മാത്രമല്ല വെച്ചാൽ ഇതാണ് കണക്ഷൻ ഫസ്റ്റ് നമ്മൾ ഓപ്പ് ആംപ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് ഇൻപുട്ടിൻ്റെയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ മൂന്ന് റെസിസ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് 2 ന് അതുപോലെ തന്നെ 2 ന് 6 ലേക്ക് ഒരു കണക്ഷൻ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ 7 ല് പ്ലസ് VCC 4 ല് മൈനസ് VCC കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ മൂന്ന് റെസിസ്റ്റൻസ് ഇങ്ങനെ സീരീസായിട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ഇത് 2 ഇൻപുട്ടിൻ്റെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇവിടെ നേരെ ഇങ്ങോട്ട് വരിക അവിടുന്ന് നേരെ അടുത്ത റെസിസ്റ്റൻസ് പിന്നെ മൂന്നാമത്തെ റെസിസ്റ്റൻസ് നേരെ ഗ്രൗണ്ടിക്ക് കൊടുക്കുക ടു ഇൻപുട്ട് ആണെങ്കിൽ എന്നിട്ട് ഒറ്റ സെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ ആ സെല്ലിൻ്റെ പ്ലസ് അതിന് തന്നെ പ്ലസ് നമ്മൾ ആ സെല്ലിൻ്റെ പ്ലസ് ഈ റെസിസ്റ്റൻസിൻ്റെ ഈ എൻഡിലും കൊടുക്കുക അതിൻ്റെ ഗ്രൗണ്ട് ഇവിടെയും കൊടുക്കുക ഇതിൻ്റെ ഈ സെല്ലിൻ്റെ എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് ഇടുന്നത് എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ 3 ഇൻപുട്ട് ഇപ്പോൾ 2 ഇൻപുട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ നമ്മളിപ്പോൾ അതിൽ നിന്നുള്ള ഇൻപുട്ട് കൊടുത്തു ഈ റെസിസ്റ്റൻസിലൂടെ എന്നിട്ട് ഈ ജംഗ്ഷനിൽ നമ്മൾ നമ്മുടെ V1 എടുക്കുക ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ നടുവിൽ എന്നിട്ട് ഇങ്ങനെ എടുക്കുക അതിനെ നമ്മൾ ഈ ഫസ്റ്റ് നമ്മളെ റെസിസ്റ്റൻസിനെ അവിടെ കൊടുക്കുക V1 ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ എൻഡിൽ നിന്ന് ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ ഈ എൻഡിൽ നിന്ന് നമ്മളെ V2 എടുക്കുക അത് നമ്മൾ അടുത്ത ഇതിൻ്റെ V2 ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഇവിടെ എത്ര വെച്ചാലൊരു എത്രയെങ്കിലും ഒരു 5 വോൾട്ടോ അങ്ങനെ എത്ര വെച്ചാൽ വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇൻപുട്ട് മെഷർ ചെയ്യണം ഔട്ട്പുട്ട് മെഷർ ചെയ്യണം നമ്മൾ ഇവിടെ കൊടുത്ത ഈ റെസിസ്റ്റൻസിലൂടെ ഇവിടേക്ക് നമ്മൾ കൊടുത്ത വോൾട്ടേജ് വരുമ്പോൾ കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും സോ ഇവിടെ നമ്മൾ ഇൻപുട്ട് മെഷർ ചെയ്യണം V1 എത്രയാണ് V2 എത്രയാണ് V1 മെഷർ ചെയ്യൽ ഇതാ ഇവിടെ വെച്ചിട്ട് V1 ഇതിവിടെ ഇവിടെ ഗ്രൗണ്ടും നോക്കിയാൽ മതി നമുക്ക് V1 മെഷർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് V2 മെഷർ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ഇൻപുട്ട് കിട്ടും പിന്നെ 6 നോക്കിയാൽ നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മളൊരു വയർ എടുത്തിട്ട് 6 നോക്കിയാൽ മതി ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ 2 ഇൻപുട്ട് ആണെങ്കിലാണ് ഇനി 3 ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ മൂന്ന് റെസിസ്റ്റൻസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ ഒന്ന് മാറും ആദ്യത്തെ രണ്ട് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് നേരെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് കുത്തുക എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു വയർ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക ഇപ്പോൾ ഇത് നമ്മൾ V1 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ V2 കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഇനി ഇതായിരിക്കും നമ്മളെ V3 ഇത് ഈ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് വേറൊരു വേറെ അടുത്ത് കണക്ട് ചെയ്തല്ലോ അവിടെ ആ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു എൻ്റെ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ V3 കണക്ഷൻ കൊടുക്കുക അപ്പോൾ അതാണ് V3 ഇതിലേക്ക് എങ്ങനെ ഇതിലെങ്ങനെ വരിക ഇതിലിതുപോലെ തന്നെ നമ്മൾ വോൾട്ടേജ് ഇവിടെ നമ്മൾ വോൾട്ടേജ് കാണിക്കല്ലോ ഒരു 5 വോൾട്ട് വെച്ചാൽ 5 വോൾട്ട് കൊടുക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ശരിക്കും 3 ഇവിടെ നമ്മൾ 5 കൊടുത്താൽ ഇവിടെ ശരിക്കും നമുക്ക് 3 വേറെ വേറെ വോൾട്ടേജ് ആയിരിക്കും കിട്ടുക കാരണം ഈ ഓരോ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത് ഓരോ ഇൻപുട്ടിലേക്ക് അപ്പോൾ ഇവിടെ കിട്ടുന്ന 3 വോൾട്ടേജും വേറെ വേറെ ആയിരിക്കും സോ 3 ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് V1 ഇവിടെ വെച്ചിട്ട് മെഷർ ചെയ്യണം V2 ഇവിടെ വെച്ചിട്ട് മെഷർ ചെയ്യണം V3 ഇവിടെ വെച്ചിട്ട് മെഷർ ചെയ്യണം അപ്പോൾ ഇൻപുട്ട് കിട്ടും 6 ഒരു സെല്ല് മതി ഇവിടെ കണക്ഷൻ വേണ്ട ഇവിടെ കണക്ഷൻ ഒന്നുമില്ല ഒറ്റ സെല്ല് യൂസ് ചെയ്യുന്നു നമ്മൾ ഇത് ഇൻഡിപെൻഡൻ്റിലാണ് ഇട്ടത് ഇനി ഒരു വോൾട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ 3 V1 V2 V3 കിട്ടി നമ്മൾ മെഷർ ചെയ്തു ഇനി വീണ്ടും ഇവിടുത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാം അതനുസരിച്ചിട്ട് വീണ്ടും ഇവിടുത്തെ V1 V2 V3 നമുക്ക് ഇവിടെ കിട്ടുന്നത് ചേഞ്ച് ആയിട്ടുണ്ടാവും അത് മെഷർ ചെയ്യുക ഔട്ട്പുട്ട് മെഷർ ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും പിന്നെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുക ഇതിൽ ഒറ്റ ഒന്ന് ഇത് മാത്രം നോക്കിയാൽ മതി ആ വോൾട്ടേജ് മാത്രം നോക്കിയാൽ മതി ഇത് ആംബിയർ നോക്കുന്നത് വേണ്ട വോൾട്ടേജ് മാത്രം നോക്കുക ഇതിങ്ങനെ കൂട്ടുക ഓരോ വോൾട്ടേജ് ഇവിടെ മാറ്റുക അതനുസരിച്ച് ഈ വോൾട്ടേജ് ആയിരിക്കില്ല നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് നമ്മൾ സെപ്പറേറ്റ് മൾട്ടിമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യണം എന്നിട്ട് ഔട്ട്പുട്ട് അതനുസരിച്ച് മെഷർ ചെയ്യണം എന്നിട്ട് നമ്മൾ ആവറേജ് ആണെങ്കിൽ ഇതുപോലെ സർക്യൂട്ടിൽ
സർക്കിളിൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. ഇവിടെ 10K, ഇവിടെ നമ്മൾ 3 10K ആണ് വെച്ചേനെ. ഇതിപ്പോ ആവറേജിംഗ് ആണെങ്കിൽ 2 ഇൻപുട്ട് ആണെങ്കിൽ 10K, ഇവിടെ 22 ആയിട്ടാണ് കൊടുക്കുക. 3 ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ 10K, ഇവിടെ 33 ആയിരിക്കും വരിക. ഇതേപോലെ തന്നെ സെയിം വരിക, 3 ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ 3 റെസിസ്റ്റൻസ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് ഇൻപുട്ട് എടുക്കുക.